എന്നെ ചേട്ടാ, എന്താ ഇത്? ഇന്നലെ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഫോൺ വന്നപ്പോട്ട് നിങ്ങൾ ഈ നിക്കണ നിപ്പാണല്ലോ. എന്താ കാര്യം പറ? ഞാൻ എത്ര നേരമായി ചോദിക്കുന്നത്? ചേട്ടൻ ഇങ്ങനെ വിഷമിക്കല്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുള്ളൂ. മോനെ എന്ത് പറ്റിയടാ? എടാ, 20 വർഷമായി ഞാനിവിടെ തുപ്പും ചോർന്ന് ജീവിക്കുന്നു. എന്താ ചേട്ടനോട് പറഞ്ഞു പറയാൻ കുഴപ്പമില്ലേ? എല്ലാവരും ആത്മസംയമനം പാലിക്കണം, ആരും പൊട്ടിപ്പോരുത്. പറ എന്നെ പോലെ എല്ലാരും ധൈര്യം സംഭരിച്ച് എന്താണ് ചേട്ടൻ തുറന്നു പറ? എന്താണ് അമേരിക്കയിലെ ജലജ ജലജക്കൊന്നും പറ്റിയിട്ടില്ല. ജലജ അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പൊ വരും ജലജ ബോഡി കോഡ് പാഴ്സലായിട്ട് അയച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ഫോട്ടോ എടുക്ക. വൺ ടു ത്രീ പറഞ്ഞു കേട്ടാ. വൺ ടു ത്രീ പറഞ്ഞിട്ട് എടുക്ക. അല്ല, അത് നെഞ്ചിടിപ്പിന്റെ ഒരു ക്ലോസ് എടുത്ത അച്ഛനാണോ അപ്പ? ഞങ്ങളെ പോലാണ് ചേട്ടാ. പാടി പാടി അവരുടെ രണ്ട് ഫോട്ടോ എടുക്കണം കേട്ടാ. ഓടിക്കത്തെ മണോടി ചെയ്തിട്ടുണ്ട്. ചേച്ച
ചാവണേനു മുമ്പ് വെള്ളം പോലും കൊടുത്തിട്ടില്ലാത്തവട. കള്ളക്കരച്ചിൽ കണ്ടപ്പ എന്റെ എടുത്തിട്ടില്ലട്ടോ, എന്റെ എടുത്തിട്ടില്ലട്ടോ. ചേട്ടാ ചേട്ടാ എന്താണ് ഈ കാണിക്കണ ചേട്ടാ, നല്ല പോസിൽ കിട്ടാൻ വേണ്ടി എടുക്കണേടാ എടുത്തോട്ടെ. വലിയ സൈസ് അമേരിക്ക ചില ലെറ്ററാണ് ഞാൻ വായിക്കാം. പ്രിയമുള്ള ചേട്ടന്മാരെ ചേച്ചിമാരെ, ഞാൻ അപ്പന്റെ ബോഡി അമേരിക്കയിൽ നിന്ന് പാഴ്സൽ അയക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ കുറെ സാധനങ്ങളും അതോടൊപ്പം അയക്കുന്നുണ്ട്. ആക്രാന്ത കാണിക്കില്ലേ, ആർക്കൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന റൈബാൻ ഗ്ലാസ് 10,050 രൂപയുടെ ഗ്ലാസ് എടുക്കാൻ വരട്ടെ ആർക്കാന്ന് പറഞ്ഞിട്ട്. ദിവാകരന്റെ ഭാര്യ സരളക്കാണ് എടുത്തു. ഇനി അടുത്ത് വായിക്കട്ടെ, കിട്ടും മടങ്ങ്. അച്ഛന്റെ പോക്കറ്റിൽ ഇട്ടിരുന്ന വെച്ചാ അക്കന്റെ വലത് കോട്ടിന്റെ വലത് പോക്കറ്റിൽ ഒരു 10 പവന്റെ മാലയിരിപ്പുണ്ട്. അച്ഛന്റെ വലത് പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ, അതായിരിക്കും ഭാസ്കരന്റെ ഭാര്യക്ക്. അച്ഛന്റെ കാലിൽ കിടക്കുന്ന വുഡ്ലാൻഡ്സിന്റെ അമേരിക്കൻ ഷൂസ് 20,000 രൂപയുടെ ഷൂഫാണ്. അത് ദിവാകരന്റെ മകന്. കണ്ണട പറയാ കുട്ടപ്പിള്ള ചേട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അച്ഛന്റെ പാന്റിന്റെ സൈഡിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, ആ സാധനം എടുത്ത് കുട്ടപ്പിള്ള ചേട്ടൻ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ എൻസൈക്ലോപ്പീഡിയയുടെ നല്ലൊരു ബുക്ക്. സ്കൂളിലെ പഠി പോലും കാണാത്ത എനിക്ക് എന്തിനാണ് ഈ പണ്ടാറൊക്കെ. അച്ഛനിട്ടിരിക്കുന്ന സൂട്ട്. ഞാൻ പറഞ്ഞുതരാം, അച്ഛന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ ഒരു തുള്ളി മരുന്നുണ്ട്. ഇത് അമേരിക്കയിൽ കണ്ടുപിടിച്ച അത്യപൂർവ മരുന്നാണ്.
ഇതിൽ നിന്ന് രണ്ട് തുള്ളി അച്ഛൻ്റെ മൂക്കിൽ ഒഴിച്ചാൽ അച്ഛൻ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ അച്ഛന് പറയാനുള്ള അവസാന വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ ഒഴിക്കട്ടെ. അച്ഛൻ അവസാനമായിട്ട് പറയാണ് എന്താണെന്ന് കേൾക്കാം. രണ്ടു തുള്ളിയാട്ട കൂടി പോകരുത്, അമേരിക്കക്കാരുടെ വരുന്നത്. അപ്പൊ ജീവിച്ചു അച്ഛൻ ജീവിച്ചാ. ഇതായിട്ട് എന്തിനാടാ ബാക്കി വെച്ചേക്കണ പട്ടികള്? ഇത് വിറ്റാലും കിട്ടൂടാ. ഓ മുതലാളി പിന്നെ പോയപ്പോ കിട്ടാനുള്ളൊക്കെ കിട്ടിയില്ലേ. ഇനി വേറെ കാര്യം ഞാൻ പറയാം. ഇനി ശവ സംസ്കാരം നടത്തേണ്ട ചെലവ് ആര് ഏറ്റെടുക്കും? എന്റെ പൊന്നു ചേട്ടൻ, എനിക്ക് ഞാൻ ഫ്ലൈറ്റിൽ നാളെ അമേരിക്കയ്ക്ക് പോകണ്ടേ. ഞങ്ങൾ ഇന്ന് തന്നെ ബോംബെക്ക് പോവാണ്ട്. എന്നോട് പറയണ്ട, ആ കാര്യം പറയണ്ട, അമേരിക്കയിൽ വെച്ച് നടന്ന മരണമായതുകൊണ്ട് ഈ ശവദാഹത്തിന്റെ എല്ലാ ചിലവുകളും സ്പോൺസർ ചെയ്യുന്നു കറ്റ്ലസ് ജ്വല്ലറി, ശവകോടികളുടെ വിശ്വസ്ത സ്ഥാപനം കറ്റ്ലസ് ജ്വല്ലറി.